ചതപദാരം തിരുവചനപദ സിവചാര ജനപദാരം തിരുവചനപദ സാര സാരം ഈശോ മിഷ ആയിക്കുതി മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തി നാലാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗം ആറാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവയെക്കുറിച്ച് ഈശോ നൽകുന്ന പ്രബോധനത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അപ്പെഖോ എന്ന ക്രിയാപദമാണ് നമ്മൾ പഠിച്ചത് ഇനി പ്രതിഫലം ലഭിക്കുക അല്ലെങ്കിൽ പ്രതിഫലം നൽകുക എന്ന് അർത്ഥമുള്ള ഇതേ ഭാഗത്തിലെ മറ്റ് മൂന്ന് ഇടങ്ങളിലെ മറ്റൊരു ഗ്രീക്ക് പ്രയോഗം അപ്പോ ധീ എന്ന ക്രിയാപദം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നോക്കുക സമാനമായ അർത്ഥമാണെങ്കിലും മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നതിന് അപ്പെക്കോ എന്ന ക്രിയാപദം ഉപയോഗിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നതിന് അപ്പോ ധീ എന്ന ക്രിയാപദവും പ്രയോഗിച്ചിരിക്കുന്നു അതാണ് ഇതിലെ ഇതിൻ്റെ ഭംഗി ശരി നമുക്ക് അപ്പോ ധീതോമി എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാം വിശുദ്ധ മതയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ നാലാം വാക്യം നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അത് ഇപ്പോൾ ഇവിടെ വച്ചല്ല എന്ന് വ്യക്തം അത് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് ഇനി ആറാം വാക്യം നോക്കുക എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അപ്പോൾ ഇനി പതിനെട്ടാം വാക്യം നോക്കുക നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അത് അപ്പൊ ദീ എന്ന ആ ക്രിയ പദമാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ പ്രതിഫലം നൽകുന്നത് ദൈവമാണ് യഥാർത്ഥ പ്രതിഫലം തീർന്നു പോകുന്ന പ്രതിഫലം അത് മനുഷ്യരിൽ നിന്നാണ് സത്യത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ധർമ്മദാനമാകട്ടെ പ്രാർത്ഥനയാകട്ടെ ഉപവാസമാകട്ടെ ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരൊറ്റയാളെ ഓഡിയൻസായി ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഈശോ പറയുന്നത് അതാരാ ഒരാളും ഓഡിയൻസായി ഇല്ലാത്ത ദൈവം തന്നെ ദൈവം സകല നന്മകളും ചെയ്യുന്നു എന്നാൽ അദൃശ്യനായി നിലകൊള്ളുന്നു അങ്ങനെ അദൃശ്യനായ ദൈവത്തിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കണമെങ്കിൽ ആ ദൈവിക സവിശേഷതയായ മറഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്ന് നന്മ ചെയ്യുന്ന ആ പ്രത്യേകത നമ്മൾ സ്വന്തമാക്കണം അങ്ങനെ വന്നാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും അപ്പോ ധീതൊമി നമ്മൾ ഈ രണ്ട് എപ്പിസോഡിലായി അപ്പെഖോ എന്ന ക്രിയാപദവും അപ്പോ ധീ എന്ന ക്രിയാപദവും നമ്മൾ കണ്ടു പക്ഷെ ഒരു കാര്യം ഓർക്കണേ ഈ രണ്ട് ക്രിയാപദങ്ങൾക്കും നമ്മൾ പറഞ്ഞതല്ലാത്ത മറ്റർത്ഥതലങ്ങൾ കൂടിയുണ്ട് പക്ഷേ ഈ ബൈബിൾ ഭാഗത്തിന് അർത്ഥതലം ഇതുതന്നെയാണ് മറ്റ് ഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ അർത്ഥകലങ്ങളുണ്ട് അത് വളരെ വിപുലമായ വിശാലമായൊരു മേഖലയാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നു ഈ ബൈബിൾ ഭാഗത്ത് പ്രതിഫലം ലഭിക്കുക എന്നുള്ള ഒരേ ആശയത്തിന് മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലത്തിന് അപെക്കോ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തിന് അപതീതൊമി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന സം തിരുവചന തിരുവചനപദസാര ജനപദസാരം